Hi viewers, ellavarkkum channel like swagatham. Innu njan ivide undakkan povunnathu thani naadan konju roast aanu. Valare dry aayittum tasty aayittum konju roast engane undakkam ennu kaanam. ഇതിനായിട്ട് ഞാൻ ഇവിടെ 2 സ്പൂൺ മുളകുപൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി 2 സ്പൂൺ കുരുമുളകുപൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ലൈം ജ്യൂസ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തേക്കുന്ന പ്രോൺസ് 500 ഗ്രാം എടുത്തിരിക്കുന്നു നമ്മൾ ഇനി പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് കഴുകി എടുത്ത പ്രോൺസ് ഒരു ബൗളിൽ ആക്കി അതിലേക്ക് ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം മുളകുപൊടി മഞ്ഞപ്പൊടി കുരുമുളകുപൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നാരങ്ങാനീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത ശേഷം ഇതൊരു 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കണം ഈ മസാലയൊക്കെ പ്രോൺസിലേക്ക് ഇപ്പോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഈ പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല പ്രോൺസ് ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അത് ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ റബ്ബറി ടെക്സ്ചർ ആയിട്ട് മാറും അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല ഞാനിവിടെ രണ്ട് സൈഡും 1.5 മിനിറ്റ് വീതമാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം നമ്മൾ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോൺസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ 1.5 മിനിറ്റ് വീതം രണ്ട് സൈഡും മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അടുത്തായിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതേ വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഞാനിവിടെ വഴറ്റാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇനി 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് സോട്ട് ചെയ്യാം ഏകദേശം ഒരു 2 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു 2 പച്ചമുളക് കീറിയിടാം ഒപ്പം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം ഉള്ളി നല്ലപോലെ വഴണ്ടു വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത ശേഷം ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ പെരിഞ്ചീരകവും ആഡ് ചെയ്യാം വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാം 2 മിനിറ്റോളം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് ഞാൻ ഈ പ്രോൺസ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഈ പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് 1 സ്പൂൺ പെപ്പറും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിവിടെ പ്രോൺ റോസ്റ്റ് ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കൂട്ടിക്കഴിക്കാം എല്ലാവരും ഇനി പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കൺ അമർത്തൂ ഒപ്പം ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ